നിഗൂഢതകൾ മനുഷ്യരെ എക്കാലവും ആകർഷിക്കുന്ന ഒന്നാണ്. എന്തുകൊണ്ടാണ് അത് സംഭവിക്കുന്നത് എന്ന ചോദ്യം പലപ്പോഴും ഉള്ളിൽ തങ്ങി നിൽക്കും. അത്തരമൊരു സ്ഥലത്തിന്റെ ഉത്തമ ഉദാഹരണമാണ് ഡംബാർട്ടണിലെ സ്കോട്ട്ലാൻഡിലെ ഓവർടൗൺ പാലം. ലോകമെമ്പാടുമുള്ള വിദഗ്ധർ ഉൾപ്പെടെയുള്ള ആളുകളെ അമ്പരപ്പിക്കുന്ന പാലത്തിന് വിശദീകരിക്കാനാവാത്ത ഒരു നിഗൂഢതയുണ്ട്. ഈ പാലത്തിന്റെ പ്രത്യേകത ഇവിടെ എത്തുമ്പോൾ നായ്ക്കൾ എടുത്തുചാടി മരിക്കുന്നു എന്നതാണ്. ദ ന്യൂയോർക്ക് ടൈംസിന്റെ ഒരു റിപ്പോർട്ട് അനുസരിച്ച് നായ്ക്കൾ പാലത്തിൽ നിന്ന് വീഴുകയോ ചാടുകയോ ചെയ്ത നിരവധി കേസുകളിൽ ഒരു പാരാനോർമൽ ഐഡന്റിറ്റിയുടെ സാന്നിധ്യം അനുഭവപ്പെടുന്നുവെന്ന് ആരോപിക്കപ്പെടുന്നു. പതിറ്റാണ്ടുകളായി ഇത് നടക്കുന്നുണ്ടെന്ന് നാട്ടുകാർ പറയുന്നു. പാലത്തിന് 50 അടി താഴ്ചയുണ്ട്. താഴെ വെള്ളമില്ല, പാറകൾ മാത്രമേ ഉള്ളൂ. 1950 മുതൽ ഏകദേശം 300 നായ്ക്കൾ ഇങ്ങനെ പാലത്തിൽ നിന്നും ചാടി മരിച്ചിട്ടുണ്ടാകും എന്ന് റിപ്പോർട്ടിൽ പറയുന്നു. ഇതുപോലെയുള്ള ഒരു സ്ഥലത്തിന് ചില ഐതിഹ്യങ്ങളും കഥകളും ഉണ്ടായിരിക്കും. എന്നാൽ പല വളർത്തുമൃഗ ഉടമകളും ഈ സ്ഥലം അസാധാരണമായ എന്തെങ്കിലുമായി ബന്ധപ്പെട്ടിരിക്കുന്നുവെന്ന് വിശ്വസിക്കുന്നു. നായ്ക്കൾ പാലത്തിൽ നിന്ന് ചാടി മരിക്കുന്നതിന് മുൻപ് എന്തോ ബാധിച്ചതുപോലെ പെരുമാറിയിരുന്നു എന്ന് പറയുന്നു. 1908 ഭർത്താവ് മരിച്ചതിനു ശേഷം 30 വർഷത്തിലേറെ കാലം ദുഃഖത്തിൽ ഒറ്റയ്ക്ക് ജീവിച്ചിരുന്ന ഓവർടൂണിലെ വൈറ്റ് ലേഡിയുടെ ആത്മാവ് ഈ പാലത്തെ വേട്ടയാടുന്നതായി പ്രാദേശിക ഐതിഹ്യങ്ങളിൽ ചിലർ വിശ്വസിക്കുന്നു. 2014 തന്റെ നായ കാസിയുമായി പാലത്തിലൂടെ നടന്ന ഉടമ ആലീസ് ടവോറോ പറഞ്ഞു, ഞാൻ അവളെ ഇവിടെ നിർത്തി. അവൾ അനുസരണയുള്ളവളായതിനാൽ ഞാൻ അവളെ പിടിച്ചിരുന്നില്ല. ഞാനും എന്റെ മകനും കാസിയുടെ അടുത്തേക്ക് നടന്നു ചെല്ലുമ്പോഴേക്കും പെട്ടെന്ന് അവൾ പാലത്തിന് മുകളിലൂടെ എന്തോ ഒന്ന് ഉറ്റുനോക്കുന്നത് പോലെ നിന്നു. തന്നെ ചാടാൻ പ്രേരിപ്പിക്കുന്ന എന്തോ ഒന്ന് അവൾ കണ്ടു. അതേ വർഷം തന്നെ മറ്റൊരു വളർത്തുമൃഗ ഉടമയായ കെന്നത്ത് മൈക്കിൾ തന്റെ ഗോൾഡൻ റിട്രീവറുമായി പാലത്തിലൂടെ നടക്കുമ്പോൾ നായ പെട്ടെന്ന് പാലത്തിൽ നിന്ന് ചാടി. ഭാഗ്യത്തിന് അത് രക്ഷപ്പെട്ടു. ഇത്തരം ആത്മഹത്യകൾ കാരണം ഈ സ്ഥലം അറിയപ്പെടുന്നത് തന്നെ ഡോഗ് സൂയിസൈഡ് ബ്രിഡ്ജ് എന്നാണ്. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും മറിച്ചാണെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാനും മടിക്കരുത്. മറ്റുള്ളവരിലേക്ക് എത്തിക്കാനായി വീഡിയോ ഷെയർ ചെയ്യുക. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തേക്ക് വിടാം.